ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഗെയ്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ചെറിയൊരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പ്രോബ്ലം ഉള്ളൂ. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയൊരു ഫീച്ചറാണ് ആഡ് യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ. ഓക്കെ, ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലുള്ള സ്റ്റോറീസൊക്കെ നമുക്ക് ഇടാൻ പറ്റില്ലേ? അപ്പോൾ എൻ്റെ ഇതിൽ ഈ ഒരു ഫീച്ചർ ഇനേബിളായിട്ട് കണ്ടില്ല, ഈ ഒരു ഫീച്ചർ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സ്റ്റോറി ഇടുന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫീച്ചർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഫീച്ചർ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതെങ്ങനെ നമുക്ക് ഇനേബിൾ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കാൻ പോണത്. നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഇനേബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇനേബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടും ഈ ഒരു ഫീച്ചർ കിട്ടുന്നില്ല എങ്കിൽ, ഇപ്പോൾ എനിക്കും ഈ ഒരു ഫീച്ചർ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനൊന്നും അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാഗ്രാമിന് ഈ ഒരു ഫീച്ചർ ഇനേബിൾ അല്ലയെന്ന്, നമുക്ക് ഈ ഒരു ഫീച്ചർ കാണുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്ന ശേഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഓപ്ഷൻ ചേഞ്ചിങ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എന്താണ് ഡിസേബിൾ ചെയ്ത് കൊടുക്കണം. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലെ കാണുന്ന ആ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ ഹെൽപ്പ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. അതിൽ റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ താഴെയായിട്ട് ഷെയ്ക്ക് ഫോൺ ടു റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് കാണാമല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മുമ്പേ ചെയ്യുന്ന ആ ഒരു ടൈപ്പിൽ തന്നെ അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു 2 തവണയെങ്കിലും റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു, യൂസ്ഫുൾ ആയ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കിടിലും വീഡിയോസ് ഈ ഒരു ചാനലുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലും വീഡിയോ ആയി കാണാം. ബൈ.